നടി ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ സാക്ഷിയാക്കും സംഭവത്തിൽ മഞ്ജുവിന്റെ മൊഴി നേരത്തെ ഡിജിപി ബി സന്ധ്യ രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാദൃശ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി സിബി ചേർന്നുണ്ട് സിബി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൗമ്യ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി മഞ്ജു വാര്യരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്തതിന് മുൻപായിരുന്നു മഞ്ജു വാര്യരെ ചോദ്യം ചെയ്തിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മഞ്ജു വാര്യരെ സാക്ഷിയാക്കാൻ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷിയാക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ ദിലീപ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ കാരണം നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് കാരണമായ വസ്തുക്കളായിരുന്നു ഈ ദിലീപിന് മറ്റൊരു നടിയുമായി ഉണ്ടായിരുന്ന ബന്ധം തെളിയിക്കുന്ന ഫോട്ടോയും ചില വീഡിയോകളും ഈ ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യന് അയച്ചു കൊടുക്കുകയും ഇതേ തുടർന്നാണ് ഈ ബന്ധം വേർപെടുക അല്ലെങ്കിൽ ഈ ബന്ധം വിവാഹമോചനത്തിൽ കലാശിക്കാൻ കാരണമായത് ഇതുതന്നെയാണ് ദിലീപിന് ഈ നടിയിലേക്കുള്ള വിദ്വേഷം വരുകയും ഇത്തരത്തിലുള്ള കൃത്യത്തിന് പൾസർ സുനി കൊട്ടേഷൻ നൽകുകയും ചെയ്തതെന്നാണ് സൂചന ഈ ഒരു സാഹചര്യത്തിലാണ് മഞ്ജു വാര്യരെയും പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് മഞ്ജു വാര്യരെ സാക്ഷിയാക്കാനും തീരുമാനിച്ചത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ ഈ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞത് നടി മഞ്ജു വാര്യരായിരുന്നു ഈ സംഭവത്തിന് ശേഷം സിനിമാ താരങ്ങൾ ഒന്നരംഗം പ്രതിഷേധിക്കാനായി കൂടിയ ഒരു യോഗത്തിലാണ് മഞ്ജു വാര്യർ പ്രധാനമായും ഈ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് മഞ്ജു വാര്യർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസ് മഞ്ജു വാര്യരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയതും തൻ്റെ ഈ വിവാഹ മോചനത്തിന് കാരണമായ എല്ലാ സംഭവങ്ങളും പോലീസിനോട് നടി മഞ്ജു വാര്യർ കൃത്യമായി പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നടി മഞ്ജു വാര്യരെ മൊഴിയെടുക്കുകയും മഞ്ജുവിനെ ഈ കേസിൽ സാക്ഷിയാക്കാനും പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് സൗമ്യ അതായത് സിബി ആദ്യഘട്ടത്തിൽ ഇവിടെ സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം തന്നെ ഈ ഒരു ഗൂഢാലോചന പുറത്തു പറഞ്ഞത് മഞ്ജു തന്നെയാണ് ഒരുപക്ഷെ പ്രത്യേകിച്ച് ഇവരുടെ വിവാഹ മോചനത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾ നയിച്ചിരുന്നു എന്നത് അതിന് പിന്നിൽ ഇത്തരം ഒരു പകപോക്കൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മഞ്ജുവിന് നേരത്തെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നേരത്തെ ഇത്തക്കാര്യങ്ങൾ അവർക്ക് ധാരണയുണ്ടായിരുന്നു എന്നതുകൂടിയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപ് ഇത്തരത്തിലൊരു കൃത്യം നടത്തുമെന്ന് മഞ്ജുവിന് ധാരണയുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ വ്യക്തമാക്കിയത് ഈ ഒരു സംഭവത്തിന് പിന്നിൽ കുടുംബവൈരാഗ്യം അതായത് ദിലീപിൻ്റെ വിവാഹ മോചനത്തിലേക്ക് എത്തിയ സംഭവങ്ങളാണ് ഈ കൃത്യത്തിന് കാരണമായതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും അത് ദിലീപിൻ്റെ മൊഴിയിൽ നിന്ന് വ്യക്തമായെന്നാണ് പോലീസ് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു മഞ്ജു ഈ കാര്യം പോലീസിന് മൊഴി നൽകുകയും വിവാഹമോചനത്തിന് കാരണമായ സംഭവങ്ങൾ പറയുകയും ചെയ്തിരുന്നത് കാരണം ദിലീപിന് ഇപ്പോഴത്തെ ഭാര്യ കാവ്യമാധുരമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ആക്രമിക്കപ്പെട്ട നടി പറയുകയും ഇത് സംബന്ധിച്ച് ചില ഫോട്ടോയും വീഡിയോയും എല്ലാം അയച്ചു കൊടുത്തു മഞ്ജുവിന് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇതുതന്നെയാണ് ഇവരുടെ വിവാഹ മോചനത്തിലേക്ക് തന്നെ കാരണമായതും ഇതിലുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ഇതിൽ വൈരാഗ്യം കൊണ്ടാണ് ഈ നടിയെ ആക്രമിക്കാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിൻ്റെ മൊഴി വളരെ രഹസ്യമായി രേഖപ്പെടുത്തുകയും ഇപ്പോൾ മഞ്ജുവിനെ സാക്ഷിയാക്കാനും പോലീസ് തിരിയുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിൽ നിർണായകമാവുന്ന ഈ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി അടക്കമുള്ളവർ ഒളിവിലാണ് ഇവരെയും പോലീസ് തിരയുകയാണ് അതോടൊപ്പം തന്നെ പ്രതീഷ് ചാക്കോയുടെ മുൻകു ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതീഷ് ചാക്കോയെയും പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ ഫോൺവിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാദൃശയെയും പോലീസ് നേരത്തെ 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ നാദൃശയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യം കണ്ടതിനെ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നാദൃശയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും ഈ കേസിലെ നാദൃശ അപ്പുണ്ണി പ്രതീഷ് ചാക്കോ അടക്കമുള്ളവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയും ഈ കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രധാന ദൗത്യം അതിനെ തന്നെ വരും മണിക്കൂറിൽ നാദൃശയെയും അപ്പുണ്ണിയെയും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സൗമ്യ സെബിയാണ് വിവരങ്ങൾ നൽകിയത്